അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിൽ നിരവധി പാഠങ്ങളിലായി ജോഗ്രഫി എന്നറിയപ്പെടുന്ന സബ്ജെക്റ്റ് കിടപ്പുണ്ട് അത് ഓരോന്നും കൃത്യമായി സോട്ട് ഔട്ട് ചെയ്ത് വായിച്ച് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കി വേണം നമുക്ക് പരീക്ഷയ്ക്ക് ഒരുങ്ങാനായിട്ട് അടുത്ത വർഷം നടക്കുന്ന പരീക്ഷയിലെ ആദ്യ റാങ്കുകളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് വരാനായിട്ട് സാധിക്കണം ഗവൺമെൻറ് സർവീസ് നമുക്ക് ഈ അടുത്ത വർഷം തന്നെ ഈ ഒരു എൽ ഡി സി എക്സാമിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കണം എൽ ഡി സി എക്സാമിന് കടല് പോലെ പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ജോഗ്രഫി അഞ്ച് മാർക്കാണ് നമുക്കുള്ളത് പക്ഷെ പഠിക്കാൻ ധാരാളം കാര്യങ്ങളുമുണ്ട് മാത്രമല്ല ഉദ്യോഗാർത്ഥികളെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുമുണ്ട് പ്രത്യേകിച്ച് ജോഗ്രഫിയിൽ നിന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇവയൊക്കെ കൃത്യമായിട്ട് ടാക്കിൾ ചെയ്യാനായിട്ട് എൻട്രി ആപ്പ് സജ്ജമാണ് അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങുക മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടത് ജോഗ്രഫി തന്നെ മൂന്നായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം ആദ്യത്തത് പൊതുഭൂമിശാസ്ത്രം അതായത് ലോകഭൂമിശാസ്ത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം രണ്ടാമതായിട്ട് ഇന്ത്യൻ ഭൂമിശാസ്ത്രം മൂന്നാമതായിട്ട് കേരള ഭൂമിശാസ്ത്രം പൊതുഭൂമിശാസ്ത്രത്തിൽ ധാരാളം കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ലോകവും പ്രത്യേകിച്ച് ഭൂമി അന്തരീക്ഷം സമുദ്രങ്ങൾ എല്ലാ കാര്യങ്ങളും അതിനകത്താണ് വരുന്നത് ഇന്ത്യൻ ജോഗ്രഫിയിലും അതേപോലെ തന്നെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് കേരള ജോഗ്രഫിയിലും കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഈ വർഷത്തെ ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ ഡി സിയിൽ പ്രിലിംസ് ഇല്ല കഴിഞ്ഞ വർഷം പ്രിലിമിനറി കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അത് ഈ വർഷം ഇല്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ വാർത്തയാണ് ഈ അവസരം കൃത്യമായിട്ട് മുതലാക്കി കഴിഞ്ഞാൽ അടുത്ത വർഷം നമുക്ക് നല്ലൊരു ജോലിയിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ജോഗ്രഫിയുടെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് ആ സബ്ജക്റ്റിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് ഒന്ന് പരിചയപ്പെടുത്തുവാണ് നിങ്ങളെ നമുക്ക് കൃത്യമായിട്ട് നോക്കാം ആദ്യമായിട്ട് പൊതുഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ലോകഭൂമിശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ പറയുവാണ് ഒന്നാമതായി പഠിക്കേണ്ടത് ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ് പിന്നീട് വരുന്നത് ഭൂമിയുടെ ഘടന അന്തരീക്ഷം പാറകൾ ഭൗമോപരിതലം ഇത്രയും കാര്യങ്ങൾ ഭൂമി റിലേറ്റ് ചെയ്ത് വന്നാക്കുന്ന കാര്യങ്ങളാണ് അതായത് ഭൂമിയുടെ ഘടനയും അതുപോലെ തന്നെ ഭൂരൂപങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം ഭൂമിയെ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ അടുത്തത് ഇനി അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അന്തരീക്ഷ മർദ്ദവും കാറ്റും താപനിലയിലെ ഋതുക്കളും ആഗോള പ്രശ്നങ്ങൾ അതുപോലെ ആഗോള താപനം വിവിധ തരം മലിനീകരണങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഒരു സെഗ്മെൻറ്റിൽ വരും അന്തരീക്ഷം എന്ന സെഗ്മെൻറ്റിനകത്താണ് ഈ പറഞ്ഞ ടോപ്പിക്കുകൾ വരുന്നത് പിന്നീട് വരുന്നത് നമ്മുടെ ഭൂപടങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ മാപ്പുകൾ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ അടയാളങ്ങൾ പിന്നെ വിദൂര സംവേദനം ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം ഇത്രയും കാര്യങ്ങൾ ഭൂപടങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നു പിന്നീട് ഒരു സെഗ്മെൻറ്റ് സമുദ്രങ്ങളുമായി ബന്ധപ്പെട്ട് മഹാസമുദ്രങ്ങൾ സമുദ്രചലനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ അടുത്തത് ഭൂഖണ്ഡങ്ങളും ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും ഇതോടുകൂടി പൊതുഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ലോകഭൂമിശാസ്ത്രം അവസാനിക്കുന്നു അപ്പോൾ എന്തൊക്കെ പഠിച്ചു എന്നൊന്നോർത്തെ നമ്മുടെ ഭൂമിയെപ്പറ്റി കാര്യങ്ങൾ മനസ്സിലാക്കി അന്തരീക്ഷത്തെപ്പറ്റി മനസ്സിലാക്കി ഭൂപടങ്ങളെപ്പറ്റി മനസ്സിലാക്കി സമുദ്രങ്ങളെപ്പറ്റി മനസ്സിലാക്കി ഭൂഖണ്ഡങ്ങളെപ്പറ്റി മനസ്സിലാക്കി ഇത്രയും കാര്യങ്ങൾ പൊതുഭൂമിശാസ്ത്രത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് നമ്മുടെ സിലബസിൽ തന്നിട്ടുണ്ട് ഇന്ത്യയിലേക്ക് നമുക്ക് വരാം ഇന്ത്യൻ ഭൂപ്ര ഭൂമിശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത് ആദ്യമായിട്ട് ഇന്ത്യയുടെ ഭൂപ്രകൃതിയാണ് പർവ്വതങ്ങളും പീഠഭൂമികളും സമതലങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഇന്ത്യയുടെ ഭൂപ്രകൃതി പഠിക്കണം രണ്ടാമതായിട്ട് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും അവയുടെ സവിശേഷതകളും പഠിക്കണം ഇനി ഭൂപ്രകൃതിയിൽ തന്നെ ഉത്തരപർവ്വത മേഖല സമതലങ്ങൾ അതുപോലെ തന്നെ തീരദേശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നദികൾ വരുന്നുണ്ട് പിന്നെ കാലാവസ്ഥ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്ത്യയുടെ കാലാവസ്ഥ അടുത്തായി വരുന്നു ഇന്ത്യയുടെ സ്വാഭാവിക സസ്യപ്രകൃതി ഇതോടുകൂടി ഇന്ത്യയിലെ ഭൗതിക ഭൂമിശാസ്ത്രം എന്ന സെഗ്മെൻറ്റ് അവസാനിക്കുന്നു അടുത്തത് എക്കണോമിക് ജോഗ്രഫി അല്ലെങ്കിൽ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന സെഗ്മെൻറ്റ് തുടങ്ങുവാണ് ഇവിടെ വരുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് ഒന്ന് കൃഷി രണ്ട് ധാതുക്കളും വ്യവസായവും പിന്നീട് വരുന്നത് ഊർജ സ്രോതസ്സുകൾ അടുത്തായി വരുന്നത് റോഡ് ജല റെയിൽ വ്യോമ ഗതാഗത സംവിധാനങ്ങൾ അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി ഒന്നും മനസ്സിലാക്കിയില്ലേ നിങ്ങൾ ഇന്ത്യൻ ജ്യോഗ്രഫി രണ്ട് സെഗ്മെൻ്റ് ഞാൻ പറഞ്ഞത് ഒന്ന് പൊതുഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ഭൗതിക ഭൂമിശാസ്ത്രം ഇന്ത്യൻ ജോഗ്രഫിയിലെ ഭൗതിക ഭൂമിശാസ്ത്രം അതിൽ വരുന്നത് ഏതൊക്കെയായിരുന്നു ആ നമ്മൾ പഠിച്ചു ഉത്തരപർവ്വത മേഖല സമതലം തീരദേശം തുടങ്ങിയ കാര്യങ്ങളൊക്കെയല്ല അവിടെ വന്നത് ഇനി രണ്ടാമത്തെ സെഗ്മെൻറ്റ് ഏതായിരുന്നു ആ എക്കണോമിക് ജോഗ്രഫി സാമ്പത്തിക ഭൂമിശാസ്ത്രം കൃഷി മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ അല്ല അതിനകത്ത് വന്നത് ഓക്കെ ഇനി മൂന്നാമത്തെ ജോഗ്രഫിയാണ് കേരള ജോഗ്രഫി കേരള ജോഗ്രഫിയിൽ വരുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം കേരള ജോഗ്രഫിയിൽ വരുന്ന കാര്യങ്ങൾ പരിചയപ്പെടാം ആദ്യമായിട്ട് തന്നെ കേരളത്തിലെ ഭൂപ്രകൃതി പിന്നീട് വരുന്നു കേരളത്തിൻ്റെ നദികൾ കേരളത്തിലെ ജില്ലകളും അവയുടെ സവിശേഷതകളും പിന്നീട് കാലാവസ്ഥ സ്വാഭാവിക സസ്യപ്രകൃതി വന്യജീവി സങ്കേതങ്ങൾ കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും ധാതുക്കളും വ്യവസായവും പിന്നെ ഊർജ്ജ സ്രോതസ്സുകൾ അവസാനമായിട്ട് നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി പഠിച്ചതുപോലെ തന്നെ റോഡ് ജല റെയിൽ വ്യോമ ഗതാഗത സംവിധാനങ്ങൾ ഇതോടുകൂടി ജോഗ്രഫിയുടെ സിലബസ് അവസാനിക്കും അപ്പോൾ ജോഗ്രഫിയുടെ സിലബസിനെ ആദ്യം മൂന്ന് പ്രധാന മേഖലകളായിട്ട് നമ്മൾ തരം തിരിച്ചു ഒന്നാമത്തത് പൊതുഭൂമിശാസ്ത്രം അതിൽ വന്ന കാര്യങ്ങൾ ഭൂമി പിന്നെ അന്തരീക്ഷം സമുദ്രം ഭൂപടങ്ങൾ ഭൂഖണ്ഡങ്ങൾ അതുപോലെ നമ്മുടെ ഭൂരൂപങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആ പൊതുഭൂമിശാസ്ത്രത്തിൽ വന്നത് രണ്ടാമതായിട്ട് വന്നത് ഇന്ത്യൻ ജോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫിയിൽ വന്നത് ഭൂപ്രകൃതി നദികൾ കാലാവസ്ഥ പിന്നെ കൃഷി വ്യവസായങ്ങൾ ഗതാഗത മാർഗ്ഗങ്ങൾ അത്രയും കാര്യങ്ങൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ വന്നു അവസാനമായിട്ട് കേരള ജോഗ്രഫി കേരള ജ്യോഗ്രഫിയിലും ഇതേപോലെ തന്നെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി നദികൾ കാലാവസ്ഥ വനം വന്യജീവി സങ്കേതങ്ങൾ ധാതുക്കൾ കൃഷി പിന്നെ ഏറ്റവും അവസാനമായിട്ട് വ്യവസായങ്ങളും ഗതാഗത സംവിധാനങ്ങളും അപ്പം ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായി പഠിക്കുമ്പോൾ നമുക്ക് അഞ്ച് മാർക്ക് ലഭിക്കും അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിൽ നിരവധി പാഠങ്ങളിലായി ജോഗ്രഫി എന്നറിയപ്പെടുന്ന സബ്ജക്റ്റ് കിടപ്പുണ്ട് അത് ഓരോന്നും കൃത്യമായി സോർട്ട് ഔട്ട് ചെയ്ത് വായിച്ച് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കി വേണം നമുക്ക് പരീക്ഷയ്ക്ക് ഒരുങ്ങാനായിട്ട് എൻട്രി ആപ്പിൽ നിങ്ങളെ ഇതിന് സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ പുതിയൊരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് എൽ ഡി സി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്നറിയപ്പെടുന്ന ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് ആ കോഴ്സിൽ നമുക്ക് ഡെയിലി ടാസ്കുകളിലായിട്ട് ഓരോ സബ്ജക്ട്സും അതിൻ്റെ എസ് സി ആർ ടി എൻ സി ആർ ടി ബേസ്ഡ് കണ്ടൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ്സുകൾ നൽകുന്നതാണ് എല്ലാ ആഴ്ചയുടെ അവസാനവും റിവിഷനുണ്ട് കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകളുണ്ട് ലൈവ് ഉണ്ട് എൻട്രി ആപ്പിലെ മറ്റെല്ലാ ഫീച്ചേഴ്സും നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് തരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ കൃത്യമായി പ്രയോജനപ്പെടുത്തുക അടുത്ത വർഷം നടക്കുന്ന പരീക്ഷയിലെ ആദ്യ റാങ്കുകളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് വരാനായിട്ട് സാധിക്കണം നല്ല ഒരു ജോലി ഏറ്റവും നല്ല ഒരു സർവീസ് ഗവൺമെൻറ് സർവീസ് നമുക്ക് ഈ അടുത്ത വർഷം തന്നെ ഈ ഒരു എൽ ഡി സി എക്സാമിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കണം അതിന് എല്ലാം ഈ പറഞ്ഞ എൻട്രി ആപ്പിൻ്റെ എല്ലാ സൗകര്യങ്ങളും സേവനങ്ങളും നിങ്ങൾ പ്രയോജനപ്പെടുത്തണം നിങ്ങൾക്കതിന് സാധിക്കും കൃത്യമായിട്ട് നമ്മുടെ അധ്വാനത്തിലൂടെ നമ്മുടെ ആത്മാർത്ഥമായ അധ്വാനത്തിലൂടെ അതിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കും അപ്പോൾ നമുക്ക് ക്ലാസ്സുകളിൽ കാണാം എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊള്ളുന്നു